ഞാൻ മുമ്പ് ഖുർആാനിൻ്റെ അമാനുഷികത എന്ന ഒരു പ്രഭാഷണത്തിൽ ആമുഖമായിട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവ കഥ പറഞ്ഞിരുന്നു കഥയല്ല ഞാൻ അനുഭവിച്ച ഒരു കാര്യം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പുലയരുടെ അല്ലെങ്കിൽ ഞങ്ങൾ ചെറുമക്കൾ എന്ന് വിളിച്ചിരുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു കോളനി ഉണ്ടായിരുന്നു വളരെ ദരിദ്രരായിട്ടുള്ള വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യരായിരുന്നു ആ കോളനിയിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ദൈവം ഉണ്ടായിരുന്നു മുത്തപ്പൻ എന്നാണ് ദൈവത്തിനെ അവർ വിളിച്ചിരുന്നത് ഒരു ചെറിയ മണ്ണുകൊണ്ട് ഒരു കുടിലുണ്ടാക്കി അതിനകത്ത് മരം കൊണ്ട് ഒരു മുത്തപ്പനെ ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ചിരുന്നു ആ ഗോത്ര ദൈവമായ മുത്തപ്പനെ ആയിരുന്നു ആ കോളനിയിലുള്ള ആളുകൾ ആരാധിച്ചിരുന്നത് കൊല്ലത്തിൽ ഒരിക്കലാണ് മുത്തപ്പനെ പുഴയിൽ കൊണ്ടുപോയി കുളിപ്പിക്കുക മുത്തപ്പന് കോഴിയൊക്കെ ബലി നൽകുക കുരുതി കൊടുക്കുക അങ്ങനെ വെളിച്ചപ്പാട് തുള്ളിയിട്ട് മുത്തപ്പൻ്റെ ഇംഗിതങ്ങൾ ഈ കോളനി നിവാസികളോട് പറയുക ഇങ്ങനെയുള്ള കുറേ കലാപരിപാടികളൊക്കെ അവർക്കുണ്ടായിരുന്നു അപ്പോൾ ചെറുപ്പത്തിൽ ഞാനും ഈ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഉത്സവമൊക്കെ നടക്കുമ്പോൾ കാണാനും കേൾക്കാനും ഒക്കെ പോകും അങ്ങനെയാണ് അവിടെ ചാത്തൻ പറയുന്ന ഒരു വെളിച്ചപ്പാട് ഓരോ കൊല്ലവും ഉടങ്ങനെ തുള്ളി വാളുമായിട്ട് തുള്ളിയിട്ട് ഈ മുത്തപ്പൻ ദൈവത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങേരുടെ പരാതികളും ഒക്കെ ഇവരോട് ഇങ്ങനെ പറയുന്നത് ഇതെല്ലാം വെളിച്ചപ്പാടായിട്ടുള്ള ചാത്തൻ തന്നെയാണ് തുള്ളി കുറഞ്ഞിട്ട് മുത്തപ്പൻ്റെ ഭാഷയിൽ പറയുന്നത് ചാത്തൻ്റെ സാധാരണ സംസാര രീതിയോ ഭാഷയോ ഒന്നുമെല്ലാവരും പ്രത്യേക രീതിയിൽ അങ്ങനെ പറയുകയാണ് അവസാനം ചാത്തൻ ബോധം കിട്ട് വീഴുകയൊക്കെ ചെയ്യും ഇങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ട് ശീലമുണ്ട് അപ്പം അന്ന് ഈ ചാത്തൻ വെളിച്ചപ്പാട് മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളായിട്ട് ഈ കോളനി വാസികളോട് പറഞ്ഞിരുന്ന കാര്യങ്ങളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതിൻ്റെ ഒരു നിലവാരം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു കോമഡി ആയിട്ട് നിപ്പുണ്ട് അതാണ് ഞാൻ അന്ന് എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ചെല്ലിച്ചി എന്ന് പറയുന്ന അവിടെ തൊണ്ണൂറ് വയസ്സായ ഒരു കിളവി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മരിച്ച വർഷം ഈ മരണത്തിൻ്റെ കാരണം ഈ മുത്തപ്പൻ ഇങ്ങനെ പറയുകയാണ് വെളിച്ചപ്പാടിലൂടെ പറയുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഉത്സവം ഉണ്ടായ സമയത്ത് മുത്തപ്പന് ഈ നിവേദ്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല മുത്തപ്പൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ടാണ് മുത്തപ്പൻ ഈ ചെള്ളിച്ചീനെ കൊണ്ടുപോയത് എന്നായിരുന്നു ഒരു തമാശ അതിൻ്റെ ഉദാഹരണങ്ങളും പറഞ്ഞിരുന്നു കള്ളു കൊടുത്തപ്പോൾ അതിനകത്ത് ഉറുമ്പുണ്ടായിരുന്നു അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ല കോഴീനെ നിങ്ങൾ വെട്ടിയപ്പോൾ നിങ്ങളൊരു കുരുപ്പുള്ള കോഴീനെയാണ് വെട്ടിയത് നല്ല ആരോഗ്യമുള്ള കോഴീനെ വെട്ടിയില്ല ഇതൊക്കെയായിരുന്നു അയ്യ മുത്തപ്പൻ്റെ വേവലാദികൾ അപ്പോൾ അതേ അതേ നിലവാരമാണ് എല്ലാ ദൈവങ്ങൾക്കും ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഖുർആാനും ബൈബിളും വായിച്ചപ്പോഴാണ് ഖുർആാനും ബൈബിളും എന്ന് പറയാൻ കാരണം ഇന്ന് ലോകത്തെ ഏറ്റവും പ്രചാരത്തിലുള്ള രണ്ട് മതങ്ങളും ആ മതങ്ങളുടെ രണ്ട് ദൈവങ്ങളുമാണ് ഈ ബൈബിളിലെ യഹോവയും ഖുർആനിലെ അള്ളാഹുവും അപ്പൊ ഖുർആൻ ഞാൻ വായിച്ച് കഴിഞ്ഞപ്പോ ഖുർആാനിലെ മുഹമ്മദ് എന്ന വെളിച്ചപ്പാട് അള്ളാഹു എന്ന ദൈവത്തിന്റെ പേരിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ ഈ ചെള്ളിച്ചിയുടെ മരണത്തെക്കുറിച്ച് ചാത്തൻ വെളിച്ചപ്പാടിലൂടെ മുത്തപ്പൻ പറഞ്ഞ അതേ നിലവാരം തന്നെ ഞാൻ കണ്ടുള്ളൂ അതിപ്പോൾ നമ്മൾ ഖുറാൻ ക്ലാസ്സിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ വേണ്ടിയല്ല ഇപ്പോൾ ഇത് പറയുന്നത് എങ്ങനെയാണ് ഈ മതങ്ങളും ദൈവങ്ങളും വിശ്വാസങ്ങളും ഒക്കെ കഥകളായിട്ട് രൂപപ്പെട്ടത് എന്നതിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമൂഹ്യ ചരിത്രമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഖുര്ആൻ വായിച്ചപ്പോൾ എനിക്ക് യഹോവ എന്ന അല്ലെങ്കിൽ അള്ളാഹു എന്ന ഈ ദൈവത്തിന്റെ ഏകദേശ നിലവാരം മനസ്സിലായി ബൈബിൾ വായിച്ചപ്പോൾ യഹോവയെ ഈ രണ്ട് സാധനവും വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടും ഏകദേശം വരേ നിലവാരത്തിലുള്ള രണ്ട് ഗോത്ര ദൈവങ്ങളാണ് ഈ ചാത്തൻ വെളിച്ചപ്പാടിൻ്റെ മുത്തപ്പൻ ദൈവത്തിന്റെ അതേ നിലവാരമുള്ള രണ്ട് ഗോത്ര ദൈവങ്ങളാണ് അള്ളാഹുവും യഹോവയും പക്ഷെ ഇന്ന് ആ രണ്ട് ദൈവങ്ങളും വെറും ഗോത്ര ദൈവങ്ങളെല്ലാം അത് വലിയ ആഗോള ദൈവങ്ങളായിട്ട് കോസ്മോപോളിറ്റൻ ദൈവങ്ങളായിട്ട് കോസ്മിക് ദൈവങ്ങളായിട്ടൊക്കെ വികസിച്ചിട്ടുണ്ട് അങ്ങനെ വികസിക്കാൻ കാരണം ഈ ദൈവങ്ങളുടെ നിലവാരം കൂടിയത് കൊണ്ടോ ഈ ദൈവങ്ങൾ അവതരിപ്പിച്ച മതത്തിൻ്റെ കഥാപുസ്തകത്തിൻ്റെ നിലവാരം കൂടിയത് കൊണ്ടോ അല്ല മറിച്ച് കൃത്യമായും സൈനികവും രാഷ്ട്രീയവുമായ അധിനിവേശങ്ങളിലൂടെ ലോകം കീഴടക്കുന്നതിൽ ഈ രണ്ട് കൂട്ടരും വിജയിച്ചു എന്നതുകൊണ്ടാണ് ലോകത്ത് ഈ രണ്ട് മതങ്ങളും വ്യാപിച്ചു വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം മുഹമ്മദ് എന്ന പ്രവാചകന്റെ മനസ്സിലൊരു പ്രവാചകത്വ ആശയം രൂപപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ബൈബിളും ബൈബിൾ കഥകളുമാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം പ്രത്യേകിച്ച് ജൂതന്മാർ പ്രചരിപ്പിച്ചിരുന്ന പഴയ നിയമം ബൈബിളിലെ കഥകളാണ് അതേപോലെയുള്ള ഒരു പ്രവാചകനായിട്ട് മാറണം എന്ന ഒരു ആഗ്രഹത്തിലേക്കും അതിൻ്റെ പ്രായോഗിക രൂപങ്ങളിലേക്കും മുഹമ്മദിനെ നയിച്ചത് അതിന് കാരണം മുഹമ്മദിന് അന്ന് ഈ ജൂത മതവുമായിട്ടും ക്രിസ്തു മതവുമായിട്ടും ബൈബിൾ കഥകളുമായിട്ടൊക്കെ വളരെയധികം ബന്ധപ്പെടാൻ അവസരം കിട്ടിയിരുന്നു മുഹമ്മദിന്റെ ഖദീജയുടെ ബന്ധുവായിട്ടുള്ള അമ്മാവനായിട്ടുള്ള വറക്കത്തുബിൻ നൌഫില് ഒരു ബൈബിൾ പഠിച്ച ആളും ബൈബിളിനെ അറബി ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് അതുപോലെ തന്നെ വേറെയും കുറേ ആളുകൾ പേർഷ്യയിൽ നിന്നും മറ്റവിടെ വന്ന് താമസിക്കുന്ന പല ആളുകളും ഈ ബൈബിൾ കഥകൾ നന്നായിട്ട് മനസ്സിലാക്കിയ ആളുകളായിരുന്നു മുഹമ്മദ് കച്ചവടത്തിനും മറ്റു യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ മോശങ്ങളോളം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ കഥകളെല്ലാം അവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി അങ്ങനെ ബൈബിളിലെ പ്രവാചകന്മാരുടെ കഥകളൊക്കെ കേട്ട് മനസ്സിലാക്കിയപ്പോഴാണ് തനിക്കും അതുപോലെ ഒരു പ്രവാചകനായാൽ കൊള്ളാം എന്ന ആഗ്രഹം മുഹമ്മദിന് ഉണ്ടാവുന്നത് മാത്രമല്ല ഈ ബൈബിൾ കഥകളൊക്കെ നോക്കുമ്പോൾ മുഹമ്മദ് അതിൽ കണ്ട ചില രാഷ്ട്രീയ ആശയങ്ങൾ മുഹമ്മദിന് മക്കയിൽ പ്രയോഗിച്ചാൽ കൊള്ളാമെന്നും തോന്നി കാരണം മക്കയിൽ മുഹമ്മദിൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദിന് ഒരു പ്രതാപമുള്ള കുടുംബത്തിലാണ് താൻ ജനിച്ചത് എങ്കിലും ദാരിദ്ര്യവും അനാഥത്വവും കാരണം വളരെയേറെ അവഗണന അനുഭവിക്കുന്നതായിട്ട് മുഹമ്മദിന് തോന്നി അതിൽ മുഹമ്മദിന് വലിയ അപകർഷതാബോധം ഉണ്ടായിരുന്നു മാത്രമല്ല മുമ്പ് ഈ കാഴ്ബായ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരാളെ കുടുംബമായിരുന്ന ഇവർ ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ട് പ്രതാപം ക്ഷയിച്ച ഒരു കുടുംബത്തിലെ അംഗം കൂടിയാണ് മുഹമ്മദ് അപ്പോൾ അതെല്ലാം വീണ്ടെടുക്കാനും ആ മക്കയുടെ ഇന്നത്തെ അവസ്ഥയിൽ തനിക്ക് അവിടെ ഒരു നേതൃസ്ഥാനം ലഭിക്കാനും എല്ലാവരും അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തനിക്ക് അവിടെ ഒരു ആളാവാനും ഉള്ള ഒരു മാർഗമായിട്ട് മുഹമ്മദ് ഈ ബൈബിൾ കഥയിലെ പ്രവാചകന്മാരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അതുപോലെ ഒരാളാവാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അങ്ങനെയാണ് മുഹമ്മദ് ഇറാ ഗുഹ എന്ന് പറയുന്ന പാറമ്പടയിൽ പോയിട്ട് ധ്യാനിച്ചിരിക്കുന്നത് അപ്പൊ മക്കയിലെ ഒരു സാഹചര്യം എന്താണ് മക്കയില് സൂപ്പർ ദൈവമായിട്ട് മുഹമ്മദിന്റെ അള്ളാഹു അവിടെ ഉണ്ട് അള്ളാഹു മുഹമ്മദ് കൊണ്ടുവന്ന ഒരു ദൈവമല്ല മുഹമ്മദ് ചെയ്ത എന്താ വെച്ചാൽ മക്കക്കാരുടെ അനേകം ദൈവങ്ങളിലെ അവർ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമായി മുഖ്യ ദൈവമായി കരുതിയിരുന്ന ആരാധിച്ചിരുന്ന അള്ളാഹു എന്ന ദൈവത്തെ ബൈബിൾ കഥയിലെ യഹോവ എന്ന ദൈവവുമായിട്ട് കൂട്ടിച്ചേർത്തു അവിടെ ബൈബിൾ കഥയിലെ യഹോവ തന്നെയാണ് ഇവരുടെ ഗോത്രദൈവമായ ദൈവമായ അള്ളാഹു എന്ന് മുഹമ്മദ് വരുത്തി തീർക്കുകയും എന്നിട്ട് ആ അള്ളാഹു എന്ന ദൈവത്തെ ഒറ്റ ദൈവമാക്കി മാറ്റിക്കഴിഞ്ഞാൽ മക്കയിൽ ഒരു പ്രബലമായ ഗോത്രം ഉണ്ടാക്കാമെന്നും അതിൻ്റെ പ്രവാചകനായി മാറിയാൽ തനിക്ക് ആ ഗോത്രത്തിൻ്റെ നേതൃസ്ഥാനം ലഭിക്കുമെന്നുമാണ് മുഹമ്മദ് കണക്കുകൂട്ടിയത് മുഹമ്മദിൻ്റെ കണക്കുകൂട്ടലുകളിൽ മക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ് അതിന് നിരവധി തെളിവുകൾ മുഹമ്മദിന്റെ വെളിപാട് പുസ്തകമായ ഖുർആാനിൽ തന്നെ ഉണ്ട് അത് മറ്റൊരു വിഷയമാണ് നമുക്കത് നമ്മൾ പല തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ഖുർആൻ വാക്യങ്ങൾ മുഹമ്മദിനെ അയച്ചത് മക്കയിലേക്കാണെന്നും മക്കയിൽ തന്നെ കുറേശികളായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടിയാണെന്നും അറബി ഭാഷ അറിയുന്നവർക്ക് വേണ്ടി മാത്രമാണ് മുഹമ്മദിനെ അയച്ചത് എന്നൊക്കെ ഖുറാനിൽ വളരെ വ്യക്തമായിട്ട് ഒരുപാട് തവണ പല രീതിയിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് അവിടെ മുഹമ്മദിന്റെ അന്നത്തെ പ്രതീക്ഷകൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു മനഃശാസ്ത്രം അങ്ങനെ അവിടെ ഒരു പ്രവാചകനായി മാറിക്കൊണ്ട് അള്ളാഹു എന്ന ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുകയാണെങ്കിൽ മറ്റു ദൈവങ്ങളെല്ലാം ഒഴിവാക്കി ഈ മക്കാരെ നമുക്ക് ഒരു അള്ളാഹുവിൻ്റെ കീഴിലുള്ള ഒരു ഗോത്രമാക്കി മാറ്റി അതിൻ്റെ ഒരു തലവനൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ ജൂതന്മാർക്ക് ഉണ്ടായ അഭിവൃദ്ധി തനിക്കും തൻ്റെ ഗോത്രത്തിനും ഉണ്ടാകും എന്ന് മുഹമ്മദ് പ്രതീക്ഷിച്ചു കാരണം അതിനൊക്കെയുള്ള പ്രചോദനം ബൈബിൾ കഥയാണ് ബൈബിൾ കഥയിൽ എവിടെ നോക്കിയാലും യഹോവ എന്ന ഒരു ഗോത്ര ദൈവം ഇസ്രായേലിയർ എന്ന് പറയുന്ന ഒരു നാടോടി ഗോത്ര വിഭാഗത്തിൻ്റെ ഗോത്ര ദൈവമായിരുന്ന യഹോവയെ എപ്പോഴും തൃപ്തിപ്പെടുത്തുകയും യഹോവയ്ക്ക് മാത്രം ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുക യഹോവയാണെങ്കിലും ഭയങ്കര അസൂയാലുവായിട്ടുള്ള ഒരു ദൈവമായിരുന്നു മറ്റു ദൈവങ്ങളോടായിരുന്നു യഹോവയ്ക്ക് അസൂയ ഉണ്ടായിരുന്നത് അങ്ങനെ മറ്റു ദൈവങ്ങളോടുള്ള അസൂയ ഉണ്ടാവാനുള്ള രാഷ്ട്രീയ കാരണം അത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം ആ അസൂയാലുവായിട്ടുള്ള യഹോവ അന്യ ദൈവങ്ങളെയും അന്യ ഗോത്രങ്ങളെയും ഒരുമിപ്പിക്കുന്നതിനും അന്യഗോത്രങ്ങളുമായി കൂടിക്കലരുന്നതിനും അന്യഗോത്രങ്ങളുടെ ആരാധനാ രീതികളുമായിട്ടൊക്കെ സാംസ്കാരികമായി കൂടി ചേരുന്നതിനും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ബൈബിളിലെ എല്ലാ കഥാപാത്രങ്ങളും എല്ലാ പ്രവാചകന്മാരും അതിശക്തമായി എതിർക്കുന്നത് എന്നിട്ട് ഈ യഹോവ എന്ന ഒറ്റ ഗോത്ര ദൈവത്തിന് മാത്രം എല്ലാ ആരാധനയും അർപ്പിക്കണമെന്നും അന്യ ഗോത്രക്കാരുമായിട്ട് യാതൊരു തരത്തിലുള്ള സങ്കലനവും ഉണ്ടാവരുത് എന്നും അന്യ ഗോത്രക്കാരുടെ ഒരു ദൈവങ്ങളെയും ആരാധിക്കാനോ അല്ലെങ്കിൽ ആരാധിക്കുന്നവർക്ക് സഹായിക്കാനോ അവരെ അവരെ ആദരിക്കാനോ ഒന്നും പോകരുത് എന്നുമുള്ള വളരെ കാർക്കശ്യമുള്ള ഒരു അസൂയാലുവായിട്ടുള്ള ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ദൈവമായിട്ടാണ് ബൈബിളിലെ യഹോവ പ്രത്യക്ഷപ്പെടുന്നത് മുഹമ്മദ് ആ ദൈവത്തിൽ ആകൃഷ്ടനാവുകയും അതേപോലെ അസൂയാലുവായ ഒരു ദൈവമായിട്ട് തൻ്റെ അവ്വാഹുവിനെ മാറ്റിയെടുക്കുകയും ചെയ്യുകയാണ് മുഹമ്മദ് ചെയ്തത് അതിനു വേണ്ടിയുള്ള ആശയങ്ങളാണ് മുഹമ്മദിന്റെ മനസ്സിൽ ഇരുപപ്പെട്ടുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ മക്കാര് ബഹുദൈവ ആരാധകരായിരുന്നു എന്നതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഈ ബഹുസ്വരതയുടെ സംസ്കാരം ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ മതേതര ജനാധിപത്യത്തിന്റെ സംസ്കാരത്തോട് യോജിപ്പിക്കാവുന്ന വിധത്തിൽ വളരെ ഉയർന്ന ഒരു ജനാധിപത്യ ബോധവും സഹിഷ്ണുതയും അതുപോലെ തന്നെ ബഹുസ്വരതയെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല കൾച്ചറായിരുന്നു യഥാർത്ഥത്തിൽ മക്കയിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഈ ബൈബിൾ കഥകളുടെ ദുസ്വാധീനം കാരണം മുഹമ്മദ് ആ കൾച്ചറിനെ തകർത്തിട്ട് മക്കയിൽ തൻ്റെ ഈ ഏകാധിപതിയായ അസൂയാലുവായിട്ടുള്ള നിലവാരമില്ലാത്ത ബൈബിൾ ദൈവത്തെ കൊണ്ടുവന്നിട്ട് അള്ളാഹുവാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത് അതിനനുസരിച്ചുള്ള ആശയങ്ങളാണ് മുഹമ്മദിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും ഖുർആാനിലും ഒക്കെ നമ്മൾ കാണുന്നത് ഈ ബൈബിൾ കഥയിലെ പ്രവാചക കഥാപാത്രങ്ങൾ മുഹമ്മദിനെ സ്വാധീനിച്ചു എന്നതിൻ്റെ തെളിവുകളാണ് ഖുർആനിൽ മുഹമ്മദ് പിന്നീട് അവതരിപ്പിക്കുന്ന എല്ലാ ആശയങ്ങളും മുഹമ്മദിൻ്റെ ജീവചരിത്രത്തിൽ പിന്നീട് നമ്മൾ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്ന് നമുക്ക് കാണാം അത് മനസ്സിലാക്കാൻ നമുക്ക് ബൈബിളിലെ ചില കഥാപാത്രങ്ങളെ ഉദാഹരണമായിട്ട് എടുത്താൽ മതി ബൈബിളിലെ എല്ലാ കഥാപാത്രങ്ങളും ഏകദേശം ഒരേ പാറ്റേണിലാണ് ഒരേ സ്വഭാവക്കാരാണ് ഒരേ കാര്യങ്ങളാണ് അവർ അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഒരു കണ്ടന്റ് അതിൻ്റെ ഒരു കേന്ദ്ര ആശയം എന്ന് പറയുന്നത് യഹോവ എന്ന് പറയുന്ന നമ്മുടെ ഗോത്ര ദൈവം ഇസ്രായേലിയരുടെ ഗോത്ര ദൈവം ഭയങ്കരമായ അസൂയാലുമാണ് ഭയങ്കരമായി കോപിക്കുന്ന ആളാണ് അതുകൊണ്ട് മറ്റു ദൈവങ്ങളെയോ മറ്റു ഗോത്രങ്ങളുമായിട്ട് ഒരു തരത്തിലും സഹകരിക്കാൻ മൂപ്പർ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ സഹകരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇസ്രായേലിയർക്ക് വലിയ തകർച്ചയുണ്ടായിട്ടുണ്ട് അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ വരൾച്ച മാരകമായ രോഗങ്ങൾ അതുപോലെ യുദ്ധങ്ങളിൽ കീഴടങ്ങേണ്ടി വരുന്ന അവസ്ഥ ഇതെല്ലാം ഉണ്ടാവാൻ കാരണം ഈ യഹോവ എന്ന ഏക ദൈവത്തിന് വേണ്ടമാതിരി തൃപ്തിപ്പെടുത്താത്തതുകൊണ്ടും മറ്റു ദൈവങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോയത് കൊണ്ടുമാണ് എന്ന കഥയാണ് ബൈബിളിലെ ഓരോ പ്രവാചക കഥാപാത്രങ്ങളിലൂടെയും പറയുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ചാത്തൻ വെളിച്ചപ്പാടിൻ്റെ മുത്തപ്പൻ ദൈവം ആ ഗോത്രത്തിൻ്റെ ദൈവമായ മുത്തപ്പനെ പരിഗണിക്കാതിരുന്നാൽ മുത്തപ്പൻ ആ ഗോത്രത്തിന് പലതരത്തിലുള്ള ഉണ്ടാക്കും ആ ഗോത്ര ദൈവമായ മുത്തപ്പനെ വേണ്ട രീതിയിൽ പരിഗണിച്ചാൽ ഈ ഗോത്രത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കും എന്ന് ഈ ചാത്തനും കൂട്ടനും വിശ്വസിച്ചിരുന്ന അതേപോലെ തന്നെ ഇസ്രായേലിയർ എന്ന് പറയുന്ന ആ ഗോത്ര വിഭാഗക്കാർ അവരുടെ ദൈവത്തെക്കുറിച്ചും അങ്ങനെ വിശ്വസിച്ചിരുന്നതായിട്ട് പിൽക്കാലത്ത് കഥകൾ എഴുതി യഥാർത്ഥ ചരിത്രത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ അങ്ങനെ കഥയെ മാറ്റി എഴുതുകയാണ് ചരിത്രത്തെ അങ്ങനെ മാറ്റി എഴുതി അതിശയോക്തികൾ കലർത്തിയ ഒരു കഥയാക്കിയിട്ട് രൂപപ്പെടുത്തിയതാണ് ഈ ബൈബിൾ കഥ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു ഗോത്രം ബാബിലോണിയിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് കാനാൻ എന്ന് പറയുന്ന ഈ ഇസ്രായേൽ പ്രദേശത്ത് വന്നിട്ടുണ്ടാവാം അവരുടെ ഒരു ചരിത്രം ഇങ്ങനെ തലമുറ തലമുറകളായിട്ട് പകർന്നു നൽകിയിട്ടുണ്ടാവാം ആ ചരിത്രത്തിലെ ഒരു അഞ്ച് ശതമാനം വസ്തുതകളെ പിന്നീട് തൊണ്ണൂറ്റഞ്ച് ശതമാനം അതിശയോക്തികളും കെട്ടുകഥകളും ചേർത്തിട്ട് അതിനകത്ത് മുഖ്യ കഥാപാത്രമായിട്ട് അവരുടെ ഗോത്ര ദൈവത്തെ അവതരിപ്പിച്ചുകൊണ്ട് കഥ മെനയുകയാണ് യഥാർത്ഥത്തിൽ ഈ ബൈബിൾ കഥ രചിച്ച ആളുകൾ ചെയ്തിട്ടുള്ളത് അത് ഒരാൾ രചിച്ചതാണോ പല കാലത്തായി രചിച്ച് കൂട്ടിച്ചേർത്ത് വികസിപ്പിച്ച കഥയാണോ എന്നതൊക്കെ ഗവേഷണ വിഷയമാണ് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അങ്ങനെ ഉണ്ടായ ഒരു കഥയാണ് ബൈബിൾ ആ കഥയിൽ നിന്ന് ജൂതന്മാരുടെ അഭിവൃദ്ധി കൂടി നോക്കി കണ്ടുകൊണ്ട് ആ ജൂതന്മാർക്കുണ്ടായിട്ടുള്ള എല്ലാ അഭിവൃദ്ധിക്കും പുരോഗതിക്കും കാരണം അവർ ഒറ്റ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഒരു ഗോത്രമായി ഒരുമിച്ച് നിൽക്കുകയും മറ്റു ഗോത്രങ്ങളുമായിട്ട് തീരെ മിങ്കിള് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് എന്ന് ആ ഒരു വസ്തുത മുഹമ്മദ് മനസ്സിലാക്കി കാരണം മദീനയിലും മക്കയിലും അതിനു ചുറ്റുമൊക്കെ ജൂതഗോത്രങ്ങൾ താമസിച്ചിരുന്നു കാരണം അവർ ഈ ഡയസ്പോറയുടെ സമയത്ത് ജെറുസലേമിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്ന സമയത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പല വഴിക്ക് ഓടിപ്പോയ സമയത്ത് കുറേ യൂതന്മാർ അവിടെ വന്ന് താമസമാക്കി അങ്ങനെ താമസമാക്കിയ യൂതന്മാർ അവരുടെ പഴയ കൾച്ചർ അനുസരിച്ച് തന്നെ അവർ വലിയ കോട്ടകൾ പണിയുകയും വളരെ ഫെർട്ടൈലായിട്ടുള്ള ഭൂമിയൊക്കെ കണ്ടെത്തി അവിടെ കൃഷി ചെയ്യുകയും കൃഷി ഉൽപ്പന്നങ്ങളിൽ നിന്ന് മദ്യമുൽപ്പാദിപ്പിക്കുക പലിശയ്ക്ക് പണം കൊടുക്കുക അങ്ങനെ അവർക്ക് പറ്റാവുന്ന എല്ലാ തൊഴിലും കഠിനാധ്വാനം ചെയ്ത് അവർ സാമ്പത്തികമായും മറ്റും അഭിവൃദ്ധി നേടും അത് അവരുടെ ഒരു പൊതു സ്വഭാവമാണ് നേരത്തെ അവർ ഒരു വംശം എന്ന് നിലക്ക് സ്വീകരിച്ചിട്ട് സ്വീകരിച്ചു വന്നിട്ടുള്ള രീതിയാണ് അതുകൊണ്ട് ഈ അറേബ്യയ്ക്ക് ചുറ്റുമുള്ള ജൂതന്മാരും ഈ കുത്തഴിഞ്ഞ കച്ചവടയാത്രയും മറ്റും ചെയ്തിരുന്ന നാടോടികളായി ജീവിച്ചിരുന്ന മക്കയിലെ ആളുകളുമായിട്ട് മുഹമ്മദ് ഇതിനെ താരതമ്യം ചെയ്തപ്പോൾ അവർക്ക് ഇവരെക്കാൾ കൂടുതൽ അഭിവൃദ്ധി ഉണ്ട് എന്നും അവർക്ക് പുരോഗതി ഉണ്ട് എന്നും മുഹമ്മദ് മനസ്സിലാക്കി അതിൻ്റെ കാരണം അവരുടെ ബൈബിളിലെ കഥാപാത്രമായ അവരുടെ ഗോത്ര ദൈവമായ യഹോവയാണ് എന്ന് മുഹമ്മദ് ധരിച്ചു ആ യഹോവയെ പോലെ ഒരു ദൈവത്തെ ഇവിടെ അവതരിപ്പിച്ച് ഇവരെയും അതുപോലെ ആക്കി കഴിഞ്ഞാൽ അതിന്റെ നേതൃത്വം തനിക്ക് കിട്ടുകയും ചെയ്യും ഈ അറബികളെ കുറച്ചുകൂടി ഒരു ഗോത്രമാക്കി മാറ്റുകയും ചെയ്യാം എന്നൊക്കെ മുഹമ്മദ് സ്വപ്നം കണ്ടു അങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ മുഹമ്മദിനെ പ്രേരിപ്പിച്ച ബൈബിൾ കഥാപാത്രങ്ങളെ നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മുഹമ്മദിന്റെ പിന്നീടുള്ള ജീവിതത്തിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അത് പോസിറ്റീവായി കാണാവുന്നതും നെഗറ്റീവായി കാണാവുന്നതുമായിട്ടുള്ള പല ഗുണങ്ങളെയും നമുക്ക് ഈ മുഹമ്മദിൽ എവിടെ നിന്ന് വന്നു ചേർന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ എടുക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദൊക്കെ വന്ന് കൊത്തിയ ഒരു പ്രവാചകൻ്റെ പ്രശ്നം ഏലിയ സലാമുൻ അല ഇലിയാസീൻ എന്ന ഖുറാൻ വാക്യത്തെക്കുറിച്ച് ഞാനതിൻ്റെ ഗ്രാമറിനെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ ഒരു ചെറിയ ഉസ്താദ് വന്നിട്ട് നമ്മുടെ വിവരക്കേട് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തതും അതിനെ മറുപടി ഞാൻ തയ്യാറാക്കിയ ചെയ്തതും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനകത്ത് പറയുന്ന ഏലിയാസ് ഇലിയാസ് എന്ന് ഖുർആാനിൽ പറയുന്ന ബൈബിളിൽ ഏലിയ എന്നും എലൈജ എന്നൊക്കെ വിളിക്കുന്ന ആ പ്രവാചകന്റെ കഥ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മുഹമ്മദിന്റെ പ്രവാചകത്വവും മുഹമ്മദിന്റെ ചരിത്രവുമായിട്ട് എങ്ങനെയാണ് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാവും ഈ ഇലിയാസ് എന്ന് മുഹമ്മദ് വിളിച്ച ഏലിയ പ്രവാചകൻ ഇലിയാസീൻ എന്ന് വലിയൊരു ഗോത്രമായിട്ട് വിളിക്കാവുന്ന ഒരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ തലവനോ അങ്ങനെയുള്ള ഒരു നേതാവോ ഒന്നും ആയിരുന്നില്ല ബൈബിൾ കഥയിൽ ബൈബിൾ കഥയിൽ അദ്ദേഹം ഒരു ഒറ്റയാളായിട്ട് പ്രത്യക്ഷപ്പെടുന്നു അയോ അയാള് ഒരു രാജാവിനെ താക്കീത് ചെയ്യുന്നു തിരിച്ചു പോകുന്നു അത്രയൊക്കെ അതിനകത്ത് വരുന്നുള്ളു പക്ഷേ ഒരുപാട് അത്ഭുത കഥകൾ ഏലിയ പ്രവാചകനെ സംബന്ധിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് ആ കഥയുടെ ഒരു ചുരുക്കം ഞാൻ പറയാം ഇപ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ സോളമന്റെ കാലശേഷം ഇസ്രായേൽ രാജ്യം ക്ഷയിക്കുകയും അത് പിളർന്ന് ചിന്ന ഭിന്നമാവുകയും ഇസ്രായേലിൽ ഒരുപാട് അധിനിവേശങ്ങൾക്ക് വിധേയരാകുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടം സോളമന്റെ ആ ഒരു സമൃദ്ധ കാലഘട്ടത്തിന് ശേഷം ഇസ്രായേലിന് അങ്ങനെയാണ് സംഭവിച്ചത് അങ്ങനെ ഇസ്രായേൽ എത്രയോ പത്തോ പന്ത്രണ്ടോ കഷ്ണങ്ങളായിട്ട് മാറി അതിൽ ഒരു ഇസ്രായേലിന്റെ ഒരു കഷ്ണം ഭരിച്ചിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു ആഹാബ് എന്ന് പറയുന്ന രാജാവ് ഈ ആഹാബ് രാജാവ് ഇസബേൽ എന്ന ഒരു രാജ്ഞിയെ കല്യാണം കഴിച്ചു ഇസബേൽ എന്ന രാജ്ഞിയുടെ പേരിൽ തന്നെ ആ രാജ്ഞിയുടെ ദൈവമുണ്ട് കല്യാണം കഴിക്കുന്നതാണ് പലപ്പോഴും ഇസ്രായേൽ രാജാക്കന്മാർക്ക് വിനയാകുന്നത് എന്നാണ് ബൈബിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക അതിന്റെ ഒരു കോമഡി എന്താ വെച്ചാൽ ഒരു അന്യ ഗോത്രങ്ങളിൽ നിന്നോ ഏറെ ഏതെങ്കിലും ഒരു രാജ്യം കീഴടക്കുമ്പോൾ അവിടുത്തെ രാജ്യത്തു നിന്നോ ഒരു പെണ്ണിനെ ഈ രാജാവ് കല്യാണം കഴിക്കുന്നതോടുകൂടി ആ വന്ന പെണ്ണിന്റെ വിശ്വാസവും സംസ്കാരവും ഒക്കെ ഈ രാജാവിന്റെ ജീവിതത്തിലും രാജാവിന്റെ കൊട്ടാരത്തിലും ഈ രാജ്യത്തേക്കും ചെറുതായിട്ട് സ്വാധീനിക്കും പല പെണ്ണുങ്ങളും ഈ രാജാക്കന്മാർ ഇസ്രായേൽ രാജാക്കന്മാർ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ അവരുടെ ദൈവത്തെയും താങ്ങിക്കൊണ്ടാണ് വരുന്നത് നമ്മുടെ മാധവിക്കുട്ടി മതം മാറിയപ്പോൾ കൃഷ്ണനെയും കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന മാതിരി പല രാജ്ഞിമാരും ഇസ്രായേൽ രാജാക്കന്മാരുടെ കൂടെ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ കല്യാണം കഴിച്ച് വരുമ്പോൾ അവർ അവരവരുടെ ഗോത്രത്തിലുള്ള ദൈവത്തിനെയും താങ്ങി പിടിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഈ രാജ്ഞിമാരോടുള്ള പ്രേമം കാരണം അവർക്ക് താങ്ങി പിടിച്ചുകൊണ്ടുവരുന്ന ദൈവങ്ങൾക്കും ഒരിടം നൽകുക അവരെയും ആദരിക്കുക അവരെ ആരാധിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അവർക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതൊക്കെ പല ഇസ്രായേൽ രാജാക്കന്മാർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്ത രാജാക്കന്മാർക്ക് ആ രാജ്യഭരണത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ഈ ചരിത്രകാരന്മാർ ഈ കഥ എഴുതിയിട്ടുള്ളത് ഈ അല്ലെങ്കിൽ ഈ കഥാകാരന്മാർ ചരിത്രം എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ് ബൈബിളില് ഏത് കഥ എടുത്തു നോക്കിയാലും കാണാം വലിയ വലിയ രാജാക്കന്മാർക്കടക്കം ഈ പ്രശ്നം ഉണ്ടായിരുന്നു അവരുടെയൊക്കെ രാജ്ഞിമാരെ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വന്നുള്ള പെണ്ണുങ്ങൾ വേറെ ദൈവങ്ങളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ അതിന് ചെറിയ സഹായം ചെയ്തു കൊടുത്തു അതിൽ കലിപ്പ് വരുന്നു ആർക്ക് യഹോവ എന്ന് പറയുന്ന ഗോത്രദ്വൈവം എന്നിട്ട് യഹോവ എന്ന ഗോത്രദ്വൈവം അതിന് അവരെ ശിക്ഷിക്കുകയാണ് പലതരത്തിൽ ശിക്ഷിക്കുക ആരെങ്കിലും ഇങ്ങോട്ട് വേറെ ഏതെങ്കിലും രാജ്യക്കാർ വന്ന് ആക്രമിക്കുമ്പോൾ യഹോവ അപ്പുറത്ത് കൂടിയിട്ട് ആക്രമിക്കാൻ കൂടി കൊടുക്കും എന്നിട്ട് ഇവരെ തോൽപ്പിക്കും എന്നിട്ട് അതിന്റെ കാരണം നിങ്ങൾ നിങ്ങള് ഇന്നെ ആരാധിക്കാതെ മറ്റവരെ ആരാധിച്ചതാണ് എന്ന് കഥ പറയുക ഇങ്ങനെയൊക്കെയാണ് ബൈബിളില് കഥ വായിച്ചാൽ നമുക്ക് തോന്നും അങ്ങനെ ഈ ആഹാബ് രാജാവിനും ഇസബേൽ രാജ്ഞിക്കും ഇസബേൽ രാജ്ഞിയുടെ ബേൽ ദൈവത്തിനോട് ഭയങ്കര പ്രേമുണ്ടായിരുന്നു ഈ ബേൽ എന്ന് പറയുന്ന ദൈവത്തിന് ആരാധിക്കാൻ വേണ്ടിയിട്ട് വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുക മാത്രമല്ല ഈ രാജാവിനെ തന്നെ നിയന്ത്രിച്ചിരുന്നത് ഈ ഇസബേൽ രാജ്ഞിയാണ് അപ്പൊ ആ രാജ്യത്തുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ഇസബേലാണ് ഇസബേല് അവരുടെ മതവും അവരുടെ ദൈവത്തെയും പ്രധാനമായി കാണുകയും യഹോവയെ ആരാധിക്കുകയും യഹോവയ്ക്ക് വേണ്ടി പൗരോഹിത്യ വൃത്തി ചെയ്യുകയും ചെയ്തിരുന്ന ആളുകളെല്ലാം ഉപദ്രവിക്കുകയും അവരുടെ പുരോഹിതന്മാരെ കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ യഹോവയെ അവഗണിക്കുകയും യഹോവയുടെ പുരോഹിതന്മാരെ കൊല്ലുകയും പകരം ബേൽ ദൈവത്തിനെ വലിയ ദൈവമായിട്ട് പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും ചെയ്യുന്ന ആഹാബ് രാജാവിൻ്റെ അടുത്തേക്കാണ് യഹോവയുടെ പ്രവാചകനായിട്ട ഏലിയാവിനെ പറഞ്ഞയക്കുന്നത് അങ്ങനെയാണ് എലേജ പ്രവാചകൻ അങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് വരുന്ന വഴി യഹോവ ഇയാൾക്ക് കുറേ അത്ഭുത സിദ്ധികളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞേക്കുന്നുണ്ട് പോകുന്ന വഴിയിൽ ഭക്ഷണവും ഒന്നും കിട്ടാതാവുമ്പോൾ ഒരു കാക്ക ഭക്ഷണം കൊണ്ട് കൊടുക്കും അങ്ങനെ കാക്ക കൊണ്ടുവന്നിരുന്ന ഭക്ഷണം കഴിക്കുന്നു വെള്ളം പറ്റി കിടന്നിരുന്ന പുഴിക്ക് ഇവിടെ വെള്ളം വരുന്നുണ്ട് ആ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് അത് ആ ഒരു അത്ഭുതമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ യഹോവ മൂപ്പനോട് പറയുന്നുണ്ട് നീ പോകുന്ന വഴി അവിടെ ഒരു ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വൃദ്ധയെ കാണും നീ ആ വൃദ്ധയോട് പോയിട്ട് ഭക്ഷണം ചോദിച്ചോളൂ എന്ന് പറയുന്നു അങ്ങനെ ഇയാളിങ്ങനെ നടന്നു വരുമ്പോൾ ആ വൃദ്ധയെ കാണുന്നു വൃദ്ധയെ കാണുമ്പോൾ വൃദ്ധയോട് എനിക്ക് ഒരപ്പം ദുരൂഹം ചോദിക്കുന്നു അപ്പോൾ വൃദ്ധ പറയുന്നത് എനിക്ക് ആകെ ഒരു കുട്ടിയുള്ളൂ ആ കുട്ടിക്ക് കൊടുക്കാനും എനിക്ക് കഴിക്കാനും അപ്പം ഉണ്ടാക്കാനുള്ള കുറച്ച് മാവും എണ്ണയും മാത്രമേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ എൻ്റെ കയ്യിൽ നിവൃത്തിയില്ല എന്ന് പറയുന്നു അപ്പോൾ ഇയാൾ ആ വൃദ്ധയോട് പറയുന്നത് സാരല്ല നീ പോയിട്ട് നീ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കിക്കൊള്ളു പക്ഷേ അതിൻ്റെ മുമ്പ് ഒരു ചെറിയ അപ്പം എനിക്ക് ഉണ്ടാക്കി തരുവാണെങ്കിൽ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മഴക്കാലം വരുന്നത് വരേ കഴിക്കാനുള്ള മാവ് അപ്പത്തിൻ്റെ മാവും അതുവരെ അപ്പം ചൂടാനുള്ള എണ്ണയും നിങ്ങൾക്ക് തനിയേ ഉണ്ടായിക്കൊള്ളും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വൃദ്ധയെ പ്രലോഭിപ്പിക്കുന്നു അപ്പോൾ വൃദ്ധ അത് കേട്ടിട്ട് പോയി അപ്പം ഉണ്ടാക്കുന്നു ഒരപ്പവും ഇയാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു ഇയാൾക്കപ്പം ഉണ്ടാക്കി അപ്പം കൊണ്ടുവന്നെടുത്ത് അപ്പുറത്ത് ചെന്ന് നോക്കുമ്പോൾ മാവിൻ്റെ പാത്രവും എണ്ണയുടെ പാത്രം ഒക്കെ നിറഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ അതിൽ നിന്ന് ഇങ്ങോട്ട് മാവ് എടുക്കുന്നതിനനുസരിച്ച് എണ്ണ എടുക്കുന്നതിനനുസരിച്ച് അതിനകത്ത് ഇങ്ങനെ മാവ് എണ്ണയും വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യാവുന്നു അങ്ങനെ എനിക്ക് ഈ വൃദ്ധയുടെ കുട്ടിക്ക് ഒരു അസുഖം വരികയും കുട്ടി മരിക്കുകയും ചെയ്യും കുട്ടി മരിച്ച സമയത്ത് ഈ ഏരിയ വൃദ്ധയെ സന്ദർശിക്കാൻ വരുന്നുണ്ട് അപ്പോൾ അവർ അവിടെ ഇരുന്ന് കരയാണ് അപ്പോൾ എന്തിനാ കരയുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്റെ കുട്ടി മരിച്ചു പോയി അപ്പോൾ ആ കുട്ടിയെ എടുത്തു കൊണ്ടുപോയിട്ട് യഹോവയോട് പ്രാർത്ഥിക്കുന്നു ഏലിയ പ്രവാചകൻ അങ്ങനെ മരിച്ചുപോയ കുട്ടി പുനർജീവിക്കുന്നു പുനർജീവിച്ച കുട്ടിയെ ഈ വൃദ്ധയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു വൃദ്ധ വളരെ സന്തുഷ്ടയാവുന്നു അങ്ങനെ ഈ രണ്ടാമത്തെ അത്ഭുതം നടന്നു ആ അത്ഭുതമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഏലിയ പ്രവാചകൻ നമ്മുടെ ആഹാബ് രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ഈ ബേലിനെ ആരാധിക്കുന്ന പരിപാടിയൊക്കെ നിർത്തണം യഹോവയെ ആരാധിച്ചില്ലെങ്കിൽ ഈ രാജ്യത്ത് വരൾച്ച മാറില്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരില്ല ഇവിടെ ആകെ തുഫാനാവും എന്നൊക്കെ പറഞ്ഞിട്ട് താക്കീത് ചെയ്യണം അങ്ങനെ താക്കീത് ചെയ്തപ്പോൾ ഇസബേൽ രാജ്ഞിക്ക് കൂട്ടർക്കും അതൊന്നും ഇഷ്ടപ്പെട്ടില്ല ബേലാണോ യഹോവയാണോ ശരിയായ ദൈവം ശക്തനായ ദൈവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു മത്സരം നടത്താം ഒരു പരീക്ഷണ മത്സരം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളൊരു മത്സരം പ്രഖ്യാപിക്കുകയാണ് മത്സരം ഇതാണ് നിങ്ങൾ ഈ ബേലിൻ്റെ പുരോഹിതന്മാരും ബേലിനെ ആരാധിക്കുന്ന ആൾക്കാരും എല്ലാവരും കൂടെ വരിക ഞാനും വരാം എന്നിട്ട് രണ്ടു കൂട്ടരും രണ്ട് കാളകളെ ഈ രണ്ട് ദൈവങ്ങൾക്കും ബലി അറുത്ത് തുണ്ടതുണ്ടാക്കിയതിന് ശേഷം അവത് ഹോമം നടത്തുക യാഗം ഹോമയാഗം നടത്തുക അതിനുവേണ്ടി ബലിപീഠങ്ങളൊക്കെ ഉണ്ടാക്കി വിറകൊക്കെ വെച്ചിട്ട് ഈ കാളയർത്ത് അതിനകത്ത് വെക്കുക രണ്ടും എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹോമകുണ്ടം നിങ്ങളുടെ ബേലിനോട് പ്രാർത്ഥിച്ചിട്ട് തനിയെ കത്തണം ഞാൻ എൻ്റെ യഹോവയോട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഹോമകുണ്ടം തനിയെ കത്തണം ഇതിൽ ആരാണ് ജയിക്കുന്നത് എന്ന് വെച്ചാൽ ആ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് അംഗീകരിക്കണം ഇതായിരുന്നു പന്തയം അതനുസരിച്ച് ആഹാബ് രാജാവ് അതിനു വേണ്ട അനുവാദം കൊടുത്തു അങ്ങനെ നാനൂറ്റി അമ്പത് ഈ ബേലിൻ്റെ പുരോഹിതന്മാർ അവിടെ അണിനിരന്നു അതുകൂടാതെ നാനൂറ് ആൾക്കാർ വേറെയും വന്നു അങ്ങനെ എണ്ണൂറ്റൻപത് ആൾക്കാർ ഈ വേലിൻ്റെ പക്ഷക്കാരും ഏലിയ എന്ന് പറയുന്ന ഈ ചങ്ങാതി ഒറ്റയ്ക്ക് ഇപ്പുറത്തും എന്നിട്ടാണ് ഈ മത്സരം നടക്കുന്നത് അങ്ങനെ ആദ്യം വേലിൻ്റെ ആൾക്കാർ കാളേനർത്തിട്ട് ഹോമകുണ്ടത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അവര് വേലിനോട് പ്രാർത്ഥിക്കാം അവർ കുറേ പ്രാർത്ഥിച്ച് തുള്ളി ഉറഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ച് പിന്നെ വാളുകൊണ്ട് കത്തി കൊണ്ടൊക്കെ ശരീരമൊക്കെ വെട്ടി മുറിച്ച് തുള്ളി കളിച്ച് പ്രാർത്ഥിച്ച് നിലവിളിച്ച് എന്നിട്ടൊന്നും തീ കത്തുന്നില്ല അപ്പോഴേക്കിനെ ഇയാൾ ഏലിയ അവിടെ നിന്നിട്ട് മറ്റവരെ കളിയാക്കാൻ തുടങ്ങി ശ്രദ്ധിക്കണതൊക്കെ മുഹമ്മദ് ഈ കഥയെല്ലാം കേട്ട് മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെ കളിയാക്കാൻ തുടങ്ങി അവരെ ദൈവം ഇറങ്ങാൻ ഉറങ്ങാൻ പോയിക്കാണ് നിങ്ങളെ ദൈവം വിളിക്കറങ്ങിയിരിക്കുകയാണ് നിങ്ങളെ ദൈവം ഉറങ്ങിപ്പോയിക്കാണ് നിങ്ങളെ ദൈവം നാട്ടിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഏലിയ അവരെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുക അവസാനം അവരുടെ അഗ്നി കത്താതെ അവർ പരിപാടി നിർത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ ഇയാളുടെ ഹോമകുണ്ടം ഉണ്ടാക്കുന്നു കാളേന അവിടെ വെക്കുന്നു എന്നിട്ട് ഇയാൾ കുറേ വെള്ളം കൊണ്ടുവരാൻ പറയുന്നു വെള്ളം ഈ വിറകിൻ്റെ മുകളിൽ ഇയാൾ കുറേ വെള്ളം ഒഴിപ്പിക്കുന്നു ആൾക്കാരെ കൊണ്ട് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ചുറ്റും ഒരു തോടൊക്കെ ഉണ്ടാക്കി ആ തോട് നിറയോളം വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ട് ഇയാൾ യഹോവയോട് അങ്ങോട്ട് പ്രാർത്ഥിക്കാണ് യഹോവയോട് അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈ വെള്ളം നനഞ്ഞിടക്കുന്ന വിറവ് കത്തിയിട്ട് തനിയെ കത്തിയിട്ട് അവിടെ ആ വെള്ളമൊക്കെ വറ്റി ഈ ഹോമ ഹോമകുണ്ടം ഒന്നായിട്ട് കത്തിച്ചാരമാകുന്നു അങ്ങനെ മറ്റൊരിങ്ങനെ അന്നിട്ട് നോക്കി നിൽക്കുന്നു ആ സമയത്ത് ഈ പത്ത് നാനൂറ് ആൾക്കാരെ അവിടെ ഉണ്ടല്ലോ ഈ നാനൂറ്റമ്പത് പുരോഹിതന്മാർക്ക് പുറമെ ആ ആൾക്കാരെല്ലാവരും യഹോവയാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ലഹോബി കുമ്പിട്ട് യഹോവയെ വണങ്ങുന്നുണ്ട് അങ്ങനെ ഏലിയ ഈ മത്സരത്തിൽ വിജയിക്കുന്നു വിജയിച്ച ഉടനെ ഏലിയ ചെയ്യുന്ന മറ്റൊരു ക്രൂരകൃത്യമുണ്ട് അത് ഈ നാനൂറ്റി അമ്പത് പുരോഹിതന്മാര് അവിടെ ഈ ബേലിന്റെ പുരോഹിതന്മാരുണ്ടായിരുന്നു അവര് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആൾക്കാരോട് ഏലിയ പറയുന്ന ഒരെണ്ണം ചാടി പോകരുത് എല്ലാത്തിനും പിടിച്ചൊക്കാൻ പോകുന്നു അങ്ങനെ എല്ലാവരെയും പിടിച്ചു വെച്ചിട്ട് ഒരു തോട്ടിന്റെ വക്കത്ത് കൊണ്ടുപോയിട്ട് ഈ നാനൂറ്റി അൻപത് പുരോഹിതന്മാരെയും ഏലിയാവ് തലവെട്ടി കശാപ്പ് ചെയ്തു കൊന്നു എന്നാണ് വെനു പുറയിലെ മുഹമ്മദ് എന്താണോ ജൂതന്മാരെ ചെയ്തത് അതേ പണി ഏലിയ പ്രവാചകൻ ഉണ്ടായിരുന്ന ബേലിന്റെ പുരോഹിതന്മാരായ നാനൂറ്റമ്പത് പേരെ കൊന്നു എന്നാണ് നാനൂറ്റമ്പതിൽ കൂടുതലുണ്ടോന്നറിയില്ല ഏതായാലും ബേലിൻ്റെ നാനൂറ്റമ്പത് പുരോഹിതന്മാരെയും ഒരെണ്ണം ഒഴിവാക്കാതെ കൊന്നു എന്നാണ് കഥ പറയുന്നത് എന്നിട്ട് ഈ വിവരങ്ങളെല്ലാം ആ അഹാബ് രാജാവ് മുഖേന ഇസബേൽ രാജ്ഞി അറിയുന്നു ഇസബേൽ രാജ്ഞി അറിയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് കോപിക്കുന്നു അവർ ഇതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു ആ വിവരം അറിഞ്ഞ് പിന്നെ ഏലിയാവിടുന്ന് തടിയെടുക്കുന്നു പിന്നെ ഏലിയാവിനെ യഹോവ പല അത്ഭുതങ്ങളിലൂടെ രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുപോകുന്നതാണ് കഥ ഇവിടെ മുഹമ്മദ് ഇത്തരം കഥകളെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് അത് തൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു എന്ന് നമുക്ക് മുഹമ്മദിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും മുഹമ്മദ് മക്കാരെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്ന് നോക്കിയാൽ ഈ ബൈബിൾ കഥയില് യഹോവയുടെ ആൾക്കാര് മറ്റു ദൈവങ്ങളുടെ ആൾക്കാരോട് ചെയ്ത അതേ കാര്യങ്ങളൊക്കെ മുഹമ്മദ് മക്കയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ ബാലിന്റെ പുരോഹിതന്മാർ മത്സരത്തിൽ പരാജയപ്പെടുമ്പോൾ ഏലിയ പ്രവാചകൻ അവരെ വളരെ വൃത്തികെട്ട രീതിയിൽ പരിഹസിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മത്സരം കഴിഞ്ഞ് ജയിച്ചു എന്ന് തോന്നിയപ്പോൾ അവരെ മുഴുവൻ കൂട്ടകശാപ്പ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ മുഹമ്മദ് ഈ കഥയിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളാണ് ഇതെല്ലാം മുഹമ്മദ് മക്കയിൽ തന്നെ പ്രയോഗിക്കുന്നത് നമുക്ക് കാണാം മക്കയിൽ മക്കയിലുണ്ടായിരുന്ന മറ്റു ദൈവങ്ങളെ മുഹമ്മദ് ഇതേ രീതിയിൽ പരിഹസിക്കുന്നതും അവഹേളിക്കുന്നതും നമുക്ക് കാണാം അങ്ങനെ അവഹേളിക്കുന്നതുമായി ബന്ധപ്പെട്ട് മക്കൾക്കാരും മുഹമ്മദും തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും തർക്കങ്ങളും അവസാനം അള്ളാഹു തന്നെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന അള്ളാഹു തന്നെ നിങ്ങൾ തെറി പറയരുത് എന്ന് പറഞ്ഞ ആ തിറക്കിയ കോമഡിയൊക്കെ നമ്മൾ വായിച്ചു അതുപോലെ ആ ദൈവങ്ങളുടെ തലയിൽ പോയിട്ട് ബിലാലിനെയൊക്കെ പറഞ്ഞയച്ച് മലവിസർജ്ജനം വരെ നടത്തുക അവിടുത്തെ ദൈവങ്ങളെ എടുത്ത് എറിയുക അടിച്ചു പൊട്ടിക്കുക പട്ടിചത്ത എടുത്ത് കൊണ്ടുവിടുക ഇങ്ങനെയുള്ള പല പരിപാടിയും മുഹമ്മദും അനുയായികളും അവിടെ ചെയ്തിരുന്നു അതെല്ലാം ഈ കഥകളിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ ബൈബിൾ കഥകളൊക്കെ അനുസരിച്ച് മുഹമ്മദ് ഈ കഥകളെല്ലാം മക്കയിൽ വെളിപാടുകളായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കഥകൾ തന്നെ മുഹമ്മദിന് പാരയായി എന്നുള്ളതാണ് വേറൊരു കോമഡി അത് പാരയാവാൻ കാരണം ഈ കഥകളിലൊക്കെ അങ്ങേറ്റത്തെ അതിശയോക്തിപരമായിട്ടുള്ള അത്ഭുത കഥകളുണ്ട് പ്രവാചകന്മാരെന്ന് പറഞ്ഞ് വരുന്ന ആളുകളൊക്കെ അവരിങ്ങനെ വെള്ളം മീഞ്ഞാക്കുന്നുണ്ട് അതുപോലെ അപ്പത്തിൻ്റെ മാവ് കൂട്ടിക്കൊടുക്കുന്നുണ്ട് കാക്കച്ച കൊണ്ടുവന്നിട്ട് അപ്പം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ചാത്തു കിടക്കുന്നവരെ ജീവിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ട് വെള്ളമില്ലാത്ത സമയത്ത് പാറം മേടിച്ച് വെള്ളം വരുത്തുന്നു സ്വർണം കൊണ്ടുവരുന്നു ഇങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ പ്രവാചകന്മാരെല്ലാം വരുന്നത് ഈ കഥയാണ് മുഹമ്മദ് അവിടെ വെളിപാടായിട്ട് വിളമ്പിക്കൊണ്ടിരുന്നത് അപ്പോൾ വളരെ സ്വാഭാവികമായിട്ട് ആ സാധനം തന്നെ എടുത്തിട്ട് മക്കക്കാര് മുഹമ്മദിനു നേരെ പ്രയോഗിച്ചു ശരി അങ്ങനെയാണെങ്കിൽ അവർ കാണിച്ചതുപോലെയുള്ള അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് നീ പ്രവാചകനാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തും എന്ന് പറയുന്നു ഒരു പക്ഷേ മുഹമ്മദ് തനിക്ക് എന്തെങ്കിലുമൊക്കെ സിദ്ധികൾ കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം പക്ഷേ മുഹമ്മദ് ഈ കഥകളിൽ കേട്ട കാര്യങ്ങളൊന്നും പ്രായോഗികമല്ല എന്ന് ബോധ്യപ്പെടുന്നതോടു കൂടി മുഹമ്മദിൻ്റെ മാനസികാവസ്ഥയാകാൻ മാറുകയാണ് ഒരു ഭാഗത്ത് മുഹമ്മദ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതായിട്ട് പറയുന്നുണ്ട് വേറൊരു ഭാഗത്ത് മുഹമ്മദ് ദേഷ്യം പിടിച്ചിട്ട് ഇവരെ ചിത്തമറിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവസാനം മുഹമ്മദ് ഗത്യന്തരമില്ല എന്ന് കാണുമ്പോൾ അവരുടെ മുമ്പിൽ സമ്പൂർണമായി പരാജയപ്പെട്ടു എന്നറിയുമ്പോൾ അവരോട് പക തോന്നുകയും ആ പക അക്രമവാസനായിട്ട് മാറുകയും മുഹമ്മദ് ഇതേ കഥയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രചോദനമനുസരിച്ച് ഈ അക്രമത്തിലേക്കും കൂട്ടക്കൊലയിലേക്കും കൊള്ളയിലേക്കുമൊക്കെ പോവുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം ബൈബിൾ കഥകളിലുണ്ട് ആ കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് പിന്നീട് മുഹമ്മദ് ഒരു അക്രമാ അക്രമകാരിയായ പ്രവാചകനായിട്ട് വാളയന്തിയെ പ്രവാചകനായിട്ട് മദീനയിലേക്ക് പോവുകയും അന്യഗോത്രക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്വന്തം ഗോത്രത്തെ കൊള്ളയടിക്കുകയും ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു അവിടെ വരെ മുഹമ്മദ് പരാജയപ്പെട്ടുവെങ്കിൽ മക്ക മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുഹമ്മദ് ആദ്യകാലത്ത് രൂപപ്പെടുത്തിയ ആശയങ്ങൾ മുഹമ്മദിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറം വളരുന്നു എന്ന് മുഹമ്മദിന് ബോധ്യപ്പെട്ടത് വാളിന്റെ പ്രയോഗം ആരംഭിച്ചതിന് ശേഷം അവിടെ മുഹമ്മദ് പ്രതീക്ഷിക്കാത്ത വിജയമാണ് മുഹമ്മദിന് ഉണ്ടാവുന്നത് മുഹമ്മദ് മക്ക കഅബ അതിന് ചുറ്റുമുള്ള കുറച്ച് ആൾക്കാർ അവിടുത്തെ ഒരു ഗോത്രം അവിടുത്തെ ഒരു നേതാവ് ഇത്രയും മുഹമ്മദ് ആദ്യകാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മുഹമ്മദിന്റെ ആദ്യകാല വെളിപാടുകളിലൊക്കെ അതാണ് കാണുന്നത് പക്ഷെ പിന്നെ മുഹമ്മദ് വാള് വീശാൻ തുടങ്ങിയപ്പോൾ മറ്റു ഗോത്രങ്ങളെ കൂടി ആക്രമിച്ച് കീഴടക്കുന്നതിൽ വിജയിച്ചു തുടങ്ങിയപ്പോൾ മുഹമ്മദിന്റെ സ്വപ്നങ്ങൾ വികസിക്കുകയും ഒരു വലിയ സാമ്രാജ്യത്തിന്റെ തന്നെ അധിപതിയായി മാറാനുള്ള സാധ്യത മുഹമ്മദിൻ്റെ മുമ്പിൽ തെളിയുകയും ചെയ്യുന്നു അതനുസരിച്ചാണ് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഈ കഥകൾ പറയുന്നിടത്ത് നമ്മളെ കഥകളുടെ വരികൾക്കിടയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ച് ശതമാനം നമുക്ക് ചരിത്ര വസ്തുതകൾ വരും ആ ചരിത്ര വസ്തുതകളെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അത്ഭുത കഥകളും അതിശയോക്തികളും ചേർത്തിട്ട് കഥകളും മെനയുകയാണ് പിന്നീടുള്ള ചരിത്രകാരന്മാരായ കഥാകാരന്മാർ ചെയ്തിട്ടുള്ളത് അതാണ് ബൈബിളിന്റെ ഒരു യാഥാർത്ഥ്യം ഇവിടെ ഈ ഇസ്രായേല് ഇസ്രായേല്യർ ആ പ്രദേശത്ത് വന്ന് താമസമാക്കിയതിനു ശേഷം അവർ ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പല സാമ്രാജ്യങ്ങൾ അവിടെ ആക്രമണം നടത്തി അധിനിവേശം നടത്തി ഇവരെ കൊന്നൊടുക്കുകയും ഇവരെ നട്ടി ഓടിക്കുകയും ചെയ്തു അതിൻ്റെയൊക്കെ പുറമെ ഇവരുടെ ഇടയിൽ പലതരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആഭ്യന്തര കലാപങ്ങളുണ്ടായി ഇതിൻ്റെ ഒക്കെ കാരണങ്ങൾ പിന്നീട് ഈ അത്ഭുത കഥകളായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ഇതൊക്കെ രചിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഇസ്രായേല്യർക്കിടയിലുള്ള ആഭ്യന്തര കലാപങ്ങളും അതിനെ തുടർന്ന് ഇസ്രായേൽ രാജ്യം ചിന്ന ഭിന്നമാകുന്നതും ചിന്ന ഭിന്നമായതിനു ശേഷം അവർക്കിടയിൽ ഓരോ രാജ്യങ്ങളും ക്ഷയിച്ചു പോകുന്നതും അതിൻ്റെ പുറമെ ഈ വരൾച്ച പോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ പോലുള്ള കാര്യങ്ങൾ വരുന്നതും ഒക്കെയാണ് ഈ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ട് നടക്കാവുന്ന ചരിത്ര സംഭവങ്ങളാണ് അവിടെയും നടന്നിട്ടുള്ളത് പക്ഷേ ആ സ്വാഭാവിക ചരിത്ര സംഭവങ്ങളെയെല്ലാം അതിനകത്ത് ഈ ഒരു യഹോവ എന്ന് പറയുന്ന ഒരു ഗോത്ര ദൈവത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അത്ഭുതങ്ങളുടെയും അതിശയോക്തികളുടെയും വലിയ കഥകളാക്കിയിട്ട് രചിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും ആ കഥകളിലെ കഥാപാത്രങ്ങളെ അന്നത്തെ ഒരു സംസ്കാരം അനുസരിച്ചാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അത് നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാലും അറിയാം ഇപ്പോൾ ബലി ബലിയായിരുന്നു അന്നത്തെ ഏത് ഗോത്ര ദൈവത്തിന്റെയും ഒരു പ്രധാന ആരാധന എന്ന് പറയുന്നത് കാളകളെ വെട്ടി ഹോമകുണ്ടങ്ങളിലിട്ട് കത്തിച്ചുകൊണ്ടാണ് ദൈവങ്ങളെ ആരാധിച്ചിരുന്നത് അതേ സാധനമാണ് ഇവിടെ യഹോവയ്ക്കും യഹോബയ്ക്കും ഒക്കെ ബലി വേണമെന്ന് പറയുന്ന അടുത്ത് വരുന്നത് അതുപോലെ തന്നെ മറ്റു ദൈവങ്ങളോടുള്ള അസൂയ എന്ന് പറയുന്നത് മറ്റു ഗോത്രങ്ങളോടുള്ള അസൂയാണ് ഈ ഗോത്രങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു ഐക്യത്തിൻ്റെ സാധ്യത അന്നുണ്ടായിരുന്നില്ല ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം ആക്രമിക്കുക കീഴ്പ്പെടുത്തുക എന്നിട്ട് ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ അടിമയാക്കുക എന്നിട്ട് സ്വന്തം ഗോത്രം വളർത്തുക അതിൽ വിജയിക്കും പരാജയപ്പെടും അങ്ങോട്ടും ഇങ്ങോട്ടും വിജയവും പരാജയവും മാറി മാറി വരും ഇതായിരുന്നു ഗോത്രകാലത്തെ രീതി അതുകൊണ്ട് തന്നെ ഒരു ഗോത്രത്തിന്റെ ഗോത്ര ദൈവം ഒരിക്കലും മറ്റു ഗോത്രത്തിന്റെ ഗോത്ര ദൈവവുമായിട്ട് സഹകരിക്കുന്ന ഒരു രീതിയെന്നില്ല എന്നാൽ മക്കയിലൊക്കെ വന്നപ്പോൾ കൾച്ചർ വേറെ മാറിപ്പോയി അവിടെ അങ്ങനെയല്ല അവിടെ ഒരു ഗോത്രമായി സെറ്റിൽ ചെയ്ത് ജീവിക്കുന്നവരല്ല എന്നതുകൊണ്ടും കച്ചവടം ചെയ്യുന്നവരാണ് എന്നതുകൊണ്ടും നാടോടികളായി യാത്ര ചെയ്യുന്നവരാണ് എന്നതുകൊണ്ടും അവർക്ക് അവരുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാ ഗോത്രങ്ങളുമായി സഹകരിച്ചുകൊണ്ടുള്ള ജീവിതം ആ സഹകരിച്ചു കൊണ്ടുള്ള ജീവിതം ആയതുകൊണ്ട് തന്നെ മക്കാർക്ക് ഈ ബൈബിൾ കഥയിലെ പോലെയുള്ള അസഹിഷ്ണുതയുള്ള ദൈവങ്ങൾ ഉണ്ടായിരുന്നില്ല അസഹിഷ്ണുതയുള്ള ഗോത്ര വൈരങ്ങളും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ കലഹങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗോത്രങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടാവും പക്ഷേ ഈ കച്ചവടക്കാരായിട്ട് ഈ നാടോടികളായി നടക്കുന്ന ഗോത്രക്കാർക്ക് അങ്ങനെ സ്ഥിരമായിട്ട് ശത്രുതയിൽ കഴിയാൻ പറ്റില്ല അവർക്ക് എല്ലാവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് എല്ലാ ഗോത്രങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കച്ചവടം നടത്താം അങ്ങനെ ജീവിക്കുക എന്നുള്ളത് നടക്കുള്ളൂ അപ്പോൾ എല്ലാവരെയും സഹകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഗോത്രക്കാരുടെയും ദൈവങ്ങളെ ഈ കായബയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ആ കായയിൽ എല്ലാ ആൾക്കാരും വന്നിട്ട് പലതരത്തിലുള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടത്തുകയും കച്ചവട മേളകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതായിരുന്നു അവിടുത്തെ കൾച്ചറ് ആധുനിക ബഹുസ്വരതയുടെ കൾച്ചറിന്റെ ഒരു പ്രാകൃത രൂപമായിരുന്നു അക്കയിൽ എന്നുണ്ടായിരുന്നത് മുഹമ്മദ് അതിനെ ഈ ബൈബിൾ കഥയുടെ സ്വാധീനം കൊണ്ട് അത് മാറ്റിയിട്ട് ഈ ഏകാധിപത്യത്തിൻ്റെയും സ്വച്ഛ സ്വേച്ഛാധികാരിയായ ഒരു ഫാസിസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോത്ര ദൈവത്തിനെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ അറബികളെ മൊത്തം ഒറ്റ ദൈവത്തിൻ്റെ കീഴിൽ ഒറ്റ ഗോത്രമാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്തത് പക്ഷെ അത് അന്നത്തെ ഈ കച്ചവട കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അത് അതിലുണ്ടായിരുന്ന സാ പ്രയാസങ്ങളെ മുഹമ്മദ് മറികടന്നത് എല്ലാ ഗോത്രങ്ങളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി തൻ്റെ കീഴിൽ ഒരു വലിയ ഗോത്രം ഒരു സൈനിക ഗോത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ സൈനിക ഗോത്രമാണ് പിന്നീട് മറ്റുള്ള കച്ചവട സംഘങ്ങളെയും മറ്റു ഗോത്രങ്ങളെയും കൊള്ളയടിച്ച് സമ്പത്ത് കുന്നുകൂട്ടിക്കൊണ്ട് ലോകം കീഴടക്കുന്ന തരത്തിലേക്ക് മറ്റൊരു രാഷ്ട്രീയ ശക്തിയായിട്ട് വളരുന്നത് ഇവിടെ മക്കയിൽ അന്നും നിലനിന്നിരുന്ന ഒരു നല്ല ബഹുസ്വരതയുടെ സംസ്കാരത്തെ നശിപ്പിച്ചുകൊണ്ട് ഏകാധിപത്യത്തിൻ്റെ ഒരു ഭീകര സംസ്കാരം മുഹമ്മദ് മക്കയിലും പരിസരത്തും നടപ്പിലാക്കിയത് മുഹമ്മദിന് ഈ ബൈബിൾ കഥയിൽ നിന്ന് കിട്ടിയ പ്രചോദനം കൊണ്ടാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം ബൈബിളിലെ യഹോവയെ ബൈബിൾ കഥകൾ തന്നെ വിശേഷിപ്പിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവ എന്നാണ് അന്ന് അങ്ങനെയാണ് ഓരോ കൃഷിക്കൊരു ദൈവം പിന്നെ കച്ചവടത്തിനൊരു ദൈവം മറ്റു പല കാര്യങ്ങൾക്കും ഓരോ ദൈവങ്ങൾ സൈന്യങ്ങൾക്കും ദൈവങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഈ യഹോവ പ്രധാനമായിട്ടും സൈന്യങ്ങളുടെ ദൈവമായിട്ടാണ് ബൈബിളിൽ പ്രത്യക്ഷപ്പെടുന്നത് യുദ്ധം ജയിക്കാനാണ് യഹോവ തൻ്റെ ഗോത്രക്കാരെ സഹായിച്ചിരുന്നത് അതേ സങ്കല്പമാണ് മുഹമ്മദ് അള്ളാഹു എന്ന ദൈവത്തെ കൊണ്ടുവന്നിട്ട് മദീനയിലെത്തിയതിനു ശേഷം സൈന്യങ്ങളുടെ ദൈവമായ അള്ളാഹുവാക്കി പരിവർത്തനം ചെയ്തത് ഇങ്ങനെ ബൈബിൾ കഥയിലെ പോസിറ്റീവായ കാര്യങ്ങളൊന്നും എടുക്കാതെ ഏറ്റവും നെഗറ്റീവായ കാര്യങ്ങൾ എന്ന് പറയാവുന്ന എന്നാൽ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് നെഗറ്റീവ് എന്ന് പറഞ്ഞുകൂടാ കാരണം ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി യുദ്ധങ്ങൾ നടത്തിയിട്ടും അക്രമം നടത്തിയിട്ടും വിജയിക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ഒരു ഗോത്ര ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് നെഗറ്റീവാണെന്ന് പറഞ്ഞുകൂടാം പക്ഷേ ഇന്നത്തെ നമ്മുടെ ഒരു മൂല്യബോധം വെച്ചുകൊണ്ട് മനുഷ്യൻ ചരിത്രത്തിൽ മനുഷ്യനോട് ചെയ്തിട്ടുള്ള ഈ അനീതിയുടെ ഈ നൈരന്തര്യത്തിൽ മുഹമ്മദ് എന്ന ഒരു ഏകാധിപതിയെ ഒരു സ്വേച്ഛാധിപതിയെ ഒരു ഫാസിസ്റ്റിനെ സൃഷ്ടിക്കുന്നതിൽ ഈ ബൈബിൾ കഥകൾക്ക് നല്ല പങ്കുണ്ട് എന്നാണ് ഈ പറഞ്ഞത് ബൈബിള് ഇന്നിപ്പോൾ ക്രിസ്ത്യാനികൾ കൊണ്ടു ബൈബിളും സ്നേഹമാകുന്ന ദൈവം എന്ന് പറയുന്ന അവരുടെ ഈ വെളുപ്പിച്ച ദൈവവും ഒക്കെ വേറെ കഥകളാണ് അതിലേക്കൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് രാഷ്ട്രീയം മാറുന്നതിനനുസരിച്ച് മനുഷ്യന്റെ സംസ്കാരവും അറിവും വികസിക്കുന്നതിനനുസരിച്ച് വെളുപ്പിച്ച് 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 നന്നാക്കി കൊണ്ടുവന്ന സാധനമാണ് ഇന്ന് ക്രിസ്തു മതമൊക്കെ കൊണ്ടു നടക്കുന്ന ബൈബിളും ദൈവവും എന്ന് നമുക്കറിയാം ഈ പഴയ നിയമത്തിൽ പറയുന്ന ഈ കഥകളെയൊക്കെ പരമാവധി വെളുപ്പിച്ചിട്ടും പരമാവധി മറച്ചു പിടിക്കേണ്ടത് മറച്ചു പിടിച്ചിട്ടും വ്യാഖ്യാനിച്ച് വ്യാഖ്യാന ഫാക്ടറികളിൽ നിന്ന് കുട്ടി അടിച്ചിട്ടും ഒക്കെ ഇന്ന് അവതരിപ്പിക്കുന്നു ഇതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ പഴയ നിയമത്തെ അങ്ങ് തള്ളിക്കൊണ്ട് പുതിയ നിയമം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ അഭ്യാസങ്ങളൊക്കെ നടത്തുന്നു ഈ ബലി ചോദിക്കുന്ന ഈ യുദ്ധത്തിന് സഹായിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയൊക്കെ മാറ്റിവെച്ചിട്ട് സ്നേഹത്തിൻ്റെ ദൈവമായ ഒരു പുതിയ യേശുവിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ക്രിസ്തു മതം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് ഇതുപോലെ ഇസ്ലാം മതത്തിന് അങ്ങനെയുള്ള ഒരു വെളുപ്പിക്കലും കുട്ടിയടിക്കലും കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ട് കാലമായിട്ട് സാധ്യമായിട്ടില്ല കാരണം ഈ വഹാബി ഇസ്ലാം ഒക്കെ വന്നിട്ട് ബൈബലിസത്തിൻ്റെ ഒരു ഇസ്ലാം വന്നതോടുകൂടി അതിന് മുമ്പുണ്ടായിരുന്ന ഈ സൂഫി ലൈനിലും സ്വതന്ത്ര സ്വാതന്ത്ര്യതയുടെ ലൈനിലൊക്കെ പോയിട്ടുള്ള ഇസ്ലാമിൻ്റെ ചിന്താധാരകളെയൊക്കെ തകർത്തുകൊണ്ടാണ് ഈ ഒരു സാധനം ഈ റിവൈവലിസത്തിൻ്റെ ഹാബി സാധനം കൊണ്ടുവരുന്നത് അതിനുശേഷം ഇസ്ലാം ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നടപ്പിലാക്കിയതോ അത് ലോകത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അത് ഇന്ന് ഇസ്ലാമിന് ലോകത്താകെ വലിയ ഭാരയായിട്ട് മാറിയിട്ടുണ്ട് ആ ഭാര ഇസ്ലാമിൻ്റെ തകർച്ചയ്ക്ക് വലിയൊരു കാരണമാകാൻ പോവുകയാണ് എന്നതാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം